വയനാട്ടിലെ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയായില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജ്ഞാനഗുരുവിൻ്റെ സന്ദേശം സോഷ്യൽ മീഡിയയിൽ വൈറലാകുക. ഉടനടി കേരളത്തിൽ ഒരു വലിയ വിപത്ത് സംഭവിക്കാൻ പോകുന്നു, എല്ലാവരും കൊന്തചൊല്ലിപ്രാ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. അതിൻ്റെ സമയത്തെക്കുറിച്ച് മനുഷ്യർക്കാർക്കും മാലാഖമാർക്ക് പോലും എന്തിന് പുത്തന് പോലും അറിയാൻ പാടും. ഈശോയുടെ ഈ ഏറ്റുപറച്ചിലും ഇന്നത്തെ ആത്മീയ മേഖലയുടെ സമീപനവും രണ്ടും വിരുദ്ധ ശൈലിയില്ല. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ദൈവപുത്രന് പോലും ഉണ്ടെന്ന് സമ്മതിക്കുന്ന ഈശോ, എന്നാൽ അറിയാൻ പാടില്ലാത്തവയും അറിയാൻ സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഇത്ര കൃത്യമായിട്ട് പറയുന്നതിനെ ഈശോ വിളിക്കുന്നത് കപടത, കപടനാട്യം എന്നാണ്. ഈശോ ഈ മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തലമുറയിൽ തന്നെ അത് സംഭവിക്കും, ഉറപ്പായിട്ട് സംഭവിക്കും, പക്ഷേ സമയം അറിയാൻ പാടില്ല. അങ്ങനെ സമയം അറിയാൻ പാടില്ല എങ്കിൽ ജാഗ്രതയോടെ ഇരിക്കണം, ഉണർന്നിരിക്കണം. എപ്പോഴൊക്കെയാണ് ഉണർന്നിരിക്കേണ്ടത്? ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും മാസത്തിൽ 31 ദിവസവും തുടർച്ചയായിട്ട് ഉണർന്നിരിക്കണം എന്നാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ശിഷ്യൻ 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം ഗുരുവിനെ കണ്ട് യാത്ര പറയാൻ വന്നു, അകത്തേക്ക് കടന്നു. അപ്പോൾ ഗുരു അവനോട് ചോദിച്ചു, നിന്റെ മെതിയടിയും കുടയും നീ മുറിക്ക് പുറത്ത് വെച്ചു അല്ലേ? അവൻ തലകുലിക്ക് സമ്മതിച്ചു. അടുത്ത ചോദ്യം, അങ്ങനെയെങ്കിൽ നിന്റെ കുട നീ കഥകിൻ്റെ ഇടതുവശത്താണോ വലതുവശത്താണോ വച്ചത്? അവനൊന്ന് ആലോചിച്ചു, കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. അതോടെ അവന് ബോധ്യമായി അവബോധത്തിലേക്ക് പൂർണ്ണമായിട്ടുണർന്നില്ല എന്ന്. ഒരു 10 വർഷം കൂടി പരിശീലനത്തിനായി മാറ്റി കഴിഞ്ഞ ജാഗ്രതയോടെ ഇരിക്കുക, ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: ചെയ്യുന്ന പ്രവൃത്തിയിൽ മനസ്സ് പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുക. ഒരു ചെടിക്ക് വളമിടുന്നതോ കറിക്കരിയുന്നതോ ആയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സ് പൂർണ്ണമായിട്ടുണ്ടായിരിക്കുക, അതാണ് ഉണർന്നിരിപ്പ്. ഞാൻ കരുത ഉസ്താദ് ഹോട്ടന് ദുൽഖറും ദുൽഖറിൻ്റെ ഉപ്പൂപ്പ തിലകനും കൂടി അഭിനയിക്കുക. കടൽപ്പാലത്തിനടുത്ത് ബീച്ചിന് രണ്ടുപേരിനിരുന്നു സംസാരിക്കുന്ന വിഷയം ഇസ്വത്ത് വിധിയെക്കുറിച്ചാണ്. തിലകൻ ഒരു ഗ്ലാസ് സുലൈമാനി ഉണ്ടാക്കി അവന് കൊടുക്കുന്നു. ഒരു സിപ്പെടുത്തിട്ട് അവൻ വിസ്മയത്തോടെ പറയുക, എന്തൊരു രുചി വ്യത്യാസം. അതിൻ്റെ നീരാവി ഒന്നുകൂടെ മണത്ത് നോക്കിയിട്ട് അതിൻ്റെ ചേരുവ കണ്ടുപിടിച്ചാൽ എന്ന പോലെ അവൻ പറഞ്ഞു, ഏലയ്ക്ക. മറുപടിയൊന്നുമില്ല. ഒന്നുകൂടെ മണത്തിട്ട് അവൻ പറഞ്ഞു, കരാമ്പട്ട അല്ലെങ്കിൽ കരാമ്പട്ട ഇതൈന. അപ്പോൾ തിലകൻ പറഞ്ഞു, ചേരുവയൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, പക്ഷേ പ്രധാനപ്പെട്ടത് അതൊന്നുമല്ല, ഓരോ സുലൈമാനിയിലും ഒരൽപ്പം മുഖപത്ത് പ്രണയം സ്നേഹം ചേർക്കണം. അപ്പോഴാണ് കുടിക്കുമ്പോൾ ലോകം ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നത്. ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഏതു നിസ്സാര കാര്യത്തിനും പൂർണ്ണമായ മനസ്സുണ്ടായിരിക്കുക, ഒപ്പം സ്നേഹം ഉണ്ടായിരിക്കുക.